ഹായ് ഫ്രണ്ട്സ്, മിന്യൂസ് കിച്ചൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ കരുതുന്നു. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ്. ചോറിനോട് കഴിക്കാൻ പറ്റിയ ഒരു മാങ്ങാക്കറിയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാധാരണ നമുക്ക് ഈ മാങ്ങാക്കറിയൊക്കെ മൺചട്ടിയിലാണ് വെക്കേണ്ടത്, അതിലാണ് നല്ല ടേസ്റ്റൊക്കെ കിട്ടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഈ ചീനച്ചട്ടിയിലാണ് വെക്കുന്നത്. നമുക്ക് ആദ്യം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 10-12 ചെറിയ ഉള്ളിയാണ്, അതൊന്ന് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വാടിക്കണം. നമ്മുടെ ഉള്ളി ചെറുതായിട്ടൊന്ന് വഴങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുരിങ്ങയ്ക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു ചെറിയ മുരിങ്ങയ്ക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മുരിങ്ങയ്ക്കയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമ്മുടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ചേർത്ത് കൊടുക്കാം. മാങ്ങ ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് ഈ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റി എടുക്കാം. നമ്മുടെ മാങ്ങ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടിയാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടുതൽ നമുക്ക് ചേർക്കണ്ട ഇതിന്. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മതി, മാങ്ങ പെട്ടെന്ന് വെന്ത് കിട്ടുന്ന ഒരു സാധനമാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഏകദേശം ഞാൻ ഒരു ഗ്ലാസ് വെള്ളമാണ് ഇങ്ങനെ ചേർത്തിട്ടുള്ളത്. നമുക്കിത് ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഇതിൽ ചേർക്കാനുള്ള തേങ്ങാക്കൂട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങാക്കറിക്ക് വേണ്ടിയിട്ട് നമുക്ക് തേങ്ങാക്കൂട്ട് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ ഞാനിവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 4 അല്ലി വെളുത്തുള്ളി ഞാൻ ചെറുതായിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് മുറിച്ചിട്ട് കൊടുക്കാം. അര ടേബിൾ സ്പൂൺ ജീരകം ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ മാങ്ങ വെന്താന്ന് നോക്കാം നമുക്ക്. മാങ്ങ വറ്റിയിട്ടുണ്ട്, നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. നന്നായിട്ട് മാങ്ങയും മുരിങ്ങയ്ക്കും എല്ലാം നല്ല വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് തീരെ കട്ടിയാണ്, അപ്പോൾ കുറച്ചുകൂടി വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത്രയും വെള്ളം മതി. നമുക്ക് ഇനി നമുക്ക് ഇതിൽ ഉപ്പ് കറക്റ്റ് ചെയ്യണേ നോക്കാം. ഉപ്പ് കുറവുണ്ട്, ഞാനിപ്പോൾ ഉപ്പ് കൂട്ടി ചേർക്കാൻ പോവേന. നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ താളിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറി നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റാം. മാറ്റി വെച്ചിട്ട് നമുക്ക് ഇനി താളിച്ചു കൊടുക്കാം. നമുക്ക് ഇനി അതിനുവേണ്ടി മാങ്ങാക്കറിക്ക് വേണ്ടി നമുക്ക് കടി തളിച്ചു കൊടുക്കാം. അതിനുവേണ്ടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം, ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഞാൻ 2 ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുക്കാം. 4 വറ്റൽ മുളക് കട്ട് ചെയ്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം.
കറിവേപ്പില ചേർക്കാം. തീ ഓഫ് ചെയ്യാം നമുക്ക്. ഞാൻ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ മാങ്ങ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഊണിന് വേറൊരു കറിയും വേണ്ട, ഇത് മാത്രം മതി. മാങ്ങാ കറി നല്ല ടേസ്റ്റാണിത്. എല്ലാവരും വീട്ടിലും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എനിക്ക് തരണം. അപ്പോൾ നമ്മുടെ മാങ്ങാ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെയധികം ടേസ്റ്റുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കറിയും കൂടെയാണ്. ചോറിന് നമുക്ക് ഇത് മാത്രം മതി, വേറൊരു കറിയും വേണ്ട. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇടുക. അടുത്ത ഒരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.